എൻ്റെ പേര് ആഷിക് എന്നാണ്. ഞാനിപ്പോൾ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. സേഫ്റ്റി ഫീൽഡിൽ എനിക്ക് ആകെ 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ. ഞാൻ ഈ ഫീൽഡിലെ തുടക്കക്കാരൻ തന്നെയാണ്. അതിൽ ഞാൻ 2 കൊല്ലം വർക്ക് ചെയ്ത് നാട്ടിലാണ്. 1 കൊല്ലം ഇപ്പോൾ അബുദാബിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് അബുദാബി എമിറേറ്റിലെ തന്നെ ഒരേ ഒരു എഡിബിൾ ഓയിൽ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇതിനു മുൻപ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് കർണാടകയിൽ ഒരു കമ്പനിയിൽ. അവിടെ നമുക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് പൈപ്പ് ലൈൻ ആയിരുന്നു, നമ്മൾ കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു. അതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്ത് ചെന്നൈയിൽ കാമരാജർ പോർട്ട് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയല്ലായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഒന്ന് പോർട്ടിലായിരുന്നു, മറ്റൊന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷനിലായിരുന്നു. ഇപ്പോൾ ഉള്ളത് നമ്മളൊരു എഡിബിൾ ഓയിൽ മാനുഫാക്ചറിങ് ആണ്. അങ്ങനെ മൂന്നും വ്യത്യസ്തമായ ഫീൽഡ് തന്നെയായിരുന്നു. മൂന്ന് വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത്. HSE ഫീൽഡിലേക്ക് വരുമ്പോഴുള്ള എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ഡിപ്ലോമ ചെയ്ത ആളാണ്. ഡിപ്ലോമ ചെയ്തപ്പോഴാണ് എനിക്ക് ഫീൽഡിനെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടിയത്. ഡിപ്ലോമ കഴിഞ്ഞു, പിന്നെ ഞാൻ ജോലിക്ക് ഓൾറെഡി കയറി. അതിനുശേഷം ഗൾഫിലേക്ക് ശ്രമിക്കുമ്പോഴാണ് ഈ നെബോഷ് IGC എന്ന് പറയുന്ന ഒരു കോഴ്സ് കൂടി വേണമെന്നുള്ളത് കാണുന്നത്. എല്ലാ ആഡിലും എല്ലാ ജോലിക്ക് അപ്ലൈ ചെയ്താലും ഇത് തന്നെ വരുന്നത്, നെബോഷ് IGC മസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നെബോഷ് എന്നുള്ള കോഴ്സിനെ പറ്റി അന്വേഷിക്കുകയും കാലിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങൾ ജോയിൻ ചെയ്തു. പക്ഷേ പ്ലസ് ടു കഴിഞ്ഞ് മാത്രം ഇറങ്ങിയ എനിക്ക് ഈ നെബോഷിൻ്റെ ലാംഗ്വേജും ഒരു ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതുപോലെ പുതിയൊരു കരിക്കുലം പോലെ തോന്നി, നമ്മൾ പഠിച്ചിരുന്ന ഒരു കരിക്കുലം പോലെ അല്ലായിരുന്നു നെബോഷിൻ്റെത്. ആ സമയത്ത് ഓപ്പൺ ബുക്കല്ല, നോർമൽ, അതായത് റെഗുലറായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അങ്ങനെ അവിടെ എത്തി നെബോഷ് പഠിക്കുമ്പോഴാണ് എനിക്ക് ആക്ച്വൽ എൻ്റെ ഫീൽഡിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞ നെബോഷ് തന്നെയാണ്. നെബോഷിലൂടെയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഈ ഫീൽഡ് എത്രത്തോളം ബ്രാഞ്ചസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. കൺസ്ട്രക്ഷൻ ആൻഡ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇത്രേ ഉള്ളൂ, ഇത് അവിടെ സേഫ്റ്റി വേണ്ടുള്ളൂ, സേഫ്റ്റിക്ക് അത്രേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു അതുവരെ. പക്ഷേ അതിലുപരി എത്രത്തോളം ഇത് ബ്രാഞ്ചസായിട്ട് ഇത് പോവും, ഏതൊക്കെ ഫീൽഡിലേക്ക് ഇത് പോവും, എത്രത്തോളം നോളജ് നമുക്ക് അക്യൂർ ചെയ്യാനുണ്ട് എന്നുള്ളത് ഫണ്ടമെൻ്റൽ എൻ്റെ ഇപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നെബോഷ് IGC തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അവിടെ എന്നെ പഠിപ്പിച്ച 2 സാറുമാരുണ്ട്, ജാസിം സാർ, അതുപോലെ തന്നെ ഇമ്മാനുവൽ ഫെർണാണ്ടസ് സാർ. ഇവർ രണ്ടുപേരും എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം പ്ലസ് ടു മാത്രം കഴിഞ്ഞു വന്ന ഞാൻ, ഡിപ്ലോമയുണ്ട് ശരി തന്നെ, പക്ഷേ അവർ പറഞ്ഞു നിനക്കൊരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കുറവ് ഇപ്പോൾ നിനക്ക് ഓക്കെയാണ്, നിനക്ക് ജോലി കിട്ടും. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു കോമ്പറ്റീഷൻ മാർക്കറ്റിൽ വരുമ്പോൾ നിനക്കൊരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സപ്പോർട്ടുള്ള നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ ബാച്ചിലേഴ്സ് ഇൻ എൻവയോൺമെൻ്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ തുടങ്ങുന്നത്. അതിനുശേഷം ഞാൻ പിന്നെ BSc എൻവയോൺമെൻ്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ചെയ്തു. അത് പാസ്സായതിനു ശേഷമാണ് ഞാൻ UAE-യിലേക്ക് എത്തി. ഈ സമയത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ സേഫ്റ്റി മേഖലയിൽ ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളിൽ ഒന്ന് ലാംഗ്വേജ് ബാരിയർ തന്നെയായിരുന്നു. ലാംഗ്വേജ് എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായി. ഹിന്ദി രാവിലെ ടൂൾ ബോക്സ്ഡൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹിന്ദിയിൽ ചെയ്യുന്നത്. അതുപോലെ കൂട്ടത്തിൽ നിന്ന് സംസാരിക്കാൻ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹിന്ദി. ഹിന്ദി ഞാൻ അവസാനം കുറച്ചെങ്കിലും പഠിച്ചതെന്ന് വെച്ചാൽ ഞാൻ കർണാടകയിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ എൻ്റെ ടീം, പ്രൊജക്ട് മാനേജർ, സൈറ്റ് എഞ്ചിനീയർ, QC, ഫോർമാൻ, ഇവരാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഹിന്ദി എങ്ങനെ സംസാരിക്കണം, എന്തൊക്കെ പറയാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. കാരണം ഫുള്ള് തെറ്റാ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹിന്ദി ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെ. അന്ന് കുറേ ശ്രമിച്ചു, സിനിമ കണ്ട് നോക്കി നടന്നില്ല, കുറേ യൂട്യൂബ് നോക്കി നടന്നില്ല. കാരണം നമ്മൾ സൈറ്റ് ലെവലിൽ നമ്മൾ പറയുന്ന ആ ഒരു ഹിന്ദി എന്ന് പറയുന്നത് ഈ അച്ചടി ഭാഷ പോലെ ഒന്നല്ല അത്. പിന്നെ ഇവർ പറഞ്ഞതിന് ശേഷം എനിക്ക് ഓട്ടോമാറ്റിക് വരാൻ തുടങ്ങി. ഇപ്പോൾ ഈ അബുദാബിയിൽ എനിക്കുള്ള ജോലി കിട്ടിയതും ഇൻ്റർവ്യൂ ഇംഗ്ലീഷിലായിരുന്നു. ഇംഗ്ലീഷ് ഇൻ്റർവ്യൂവിന് ശേഷം അവർ ഹിന്ദിയിൽ ഇൻ്റർവ്യൂ ചെയ്തു. കാരണം മോസ്റ്റ് ഓഫ് ദ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് അവർക്ക് ഹിന്ദിയാണ് അറിയത്തുള്ളൂ, ഹിന്ദി ഉറുദു. അപ്പോൾ ഹിന്ദി അറിയുന്ന ഒരു കാൻഡിഡേറ്റ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഹിന്ദി അത്യാവശ്യം എനിക്കറിയാം, ഞാനങ്ങനെ വലുതായിട്ട് പറഞ്ഞു, പക്ഷേ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാനുള്ള ഹിന്ദി എനിക്കറിയാം. അപ്പോൾ ഹിന്ദി വല്ലാത്ത പ്രശ്നം തന്നെയായിരുന്നു. എന്നെപ്പോലെ ഈ ഫീൽഡിലേക്ക് പുതുതായി വന്ന ആൾക്കാർ, ഇപ്പോൾ 1 കൊല്ലം 2 കൊല്ലം എക്സ്പീരിയൻസ് നാട്ടിൽ വർക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ, അതുപോലെ തുടക്കക്കാർ, അത്രക്കാരോട് എനിക്ക് പറയാനുള്ള വെച്ചാൽ നമുക്ക് ഫൗണ്ടേഷനായിട്ടൊരു എഡ്യൂക്കേഷൻ ഇതിൽ വേണം എന്നുള്ള സത്യം തന്നെയാണ്. ഇതിൽ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ ശരി ബുദ്ധിമുട്ടറിയുള്ളൂ.
നമുക്ക് ഇപ്പം ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി, അതിനോട് നെബോഷ്, അല്ലെങ്കിൽ ഡിപ്ലോമ, പ്ലസ് ടു ഡിപ്ലോമ, അത് കഴിഞ്ഞ നേരം നെബോഷ്. ആ ഒരു ട്രെൻഡ് കഴിഞ്ഞ ജോബ് മാർക്കറ്റിലും അത് ഇപ്പം ചെറുതായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഭാവിയിലേക്ക് അത് കൂടുതലായിട്ട് റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കോറായിട്ട് സേഫ്റ്റി പഠിക്കണം എന്നാണ്. ബിടെക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കുസാറ്റ് യൂണിവേഴ്സിറ്റി, കുസാറ്റിലുള്ളത്, അതുപോലെ ഇന്ത്യയിലെ മറ്റു യൂണിവേഴ്സിറ്റികളും ബാച്ചിലേഴ്സ് തന്നെയാണ് സേഫ്റ്റി. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ബാച്ചിലേഴ്സ് ഉണ്ട്, ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചിലേഴ്സ് ഉണ്ട്, ഇത് നമ്മളെന്ത് ചെയ്യണം, മാസ്റ്റേഴ്സ് ആയിട്ട് സേഫ്റ്റി ചൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി കെമിക്കലിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ കെമിക്കലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാസ്റ്റേഴ്സ് ഒരു എം ബി എ ഒരു എം എസ് സി എന്തെങ്കിലും നമ്മൾ മാസ്റ്റേഴ്സ് നിങ്ങൾ എൻവയോൺമെൻറ്റിലോ ഹെൽത്തോ സേഫ്റ്റിയോ ഏതൊരു വിഷയം നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോൾ വരുന്ന അധിക ലിങ്ക്ഡിൻ ജോബ് വേക്കൻസി ഞാൻ കാണുന്നത് അവർ കോറായിട്ടുള്ള സബ്ജക്റ്റ് ചോദിക്കുന്നവരാണ് പ്രിഫർ ചെയ്യുന്നതെന്നുള്ള സത്യാവസ്ഥ. ബിടെക്കാർക്കുള്ള വാല്യൂ ഇപ്പോഴും ഉണ്ട്, അതൊരു സത്യാവസ്ഥ തന്നെയാണ്. പക്ഷെ എല്ലാ ബ്രാഞ്ചിലും ഇല്ല എന്നുള്ളതും അവിടെ തന്നെ നിൽക്കുന്നു. ബിടെക് മെക്കാനിക്കലുള്ളവർക്കാണ് പ്രിഫറൻസ് എപ്പോഴും പോകുന്നത്. അതുപോലെ തന്നെ ബി എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ എം എസ് സി കെമിക്കൽ റിലേറ്റഡ് സ്റ്റഡി ചെയ്ത ആൾക്കാർക്കും ഇപ്പോഴും വേക്കൻസി ഉണ്ട്. വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അവർക്കുള്ളൊരു പ്രയോറിറ്റി ഉണ്ട് എന്നാണ് സത്യാവസ്ഥ. അപ്പോൾ എന്നെപ്പോലെ പ്ലസ് ടു കഴിഞ്ഞ് വന്ന ഒരാളാണ്, നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിപ്ലോമ എടുത്തു, നെബോഷ് ചെയ്തു, ഇനി ജോലിക്ക് ശ്രമിക്കണം. അത്രക്കാരോട് ഞാൻ പറയുന്നത് ഇച്ചിരി കഷ്ടപ്പെട്ടാലും ഇച്ചിരി സമയം പോയാലും നിങ്ങളൊരു ഡിഗ്രി ഈ സേഫ്റ്റി ഫീൽഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഡിഗ്രി, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ടെക്നിക്കലായിട്ടുള്ള ഡിഗ്രി, അത് ഫ്യൂച്ചറിലേക്ക് വളരെ ഗുണം ചെയ്യും. ഇപ്പോൾ എനിക്ക് ഓൾറെഡി ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ കൂടി ഞാനിപ്പോൾ എം ബി എ ചെയ്യുന്നുണ്ട്, ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ ചെയ്യുന്നത് എം ബി എ മാനേജിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഫീൽഡിൽ വന്നിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ ഫീൽഡിലേക്ക് നമുക്ക് എവിടെയെങ്കിലും എത്തണം എന്നുള്ളൊരു നമുക്കൊരു ത്വര എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാനാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഈ ഫീൽഡിൽ ഒരു പൊസിഷൻ കയറി, നമുക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ആയി, ആ സമയത്ത് നമ്മളെ കൊണ്ട് എത്രത്തോളം എഡ്യൂക്കേഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓരോരുത്തർ ഡിപ്പെൻഡ് ആയിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നി ഞാൻ ചെയ്യുന്നു. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സീനിയേഴ്സ്, അതായത് ആരെങ്കിലും ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയേഴ്സ്, അവരുമായിട്ട് ബന്ധപ്പെടുക, അവരുമായിട്ട് മെസ്സേജ് അയക്കുക, ലിങ്ക്ഡിൻ അല്ലെങ്കിൽ വാട്സപ്പ് ഏതെങ്കിലും മുഖേന നമ്മൾ മെസ്സേജ് അയച്ച് അവരായിട്ട് നമ്മൾ ഒരു ബന്ധം പുലർത്തുക. അതിലൂടെ നമുക്ക് കണക്ഷൻ നേടുക, നോളജ് നേടുക. അതുപോലെ ഈ ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഉണ്ടോ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ, അതിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യുക. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് ഒരിക്കലും സി വി വെക്കാൻ ഞാൻ പറയത്തില്ല. നമുക്ക് നോളജ് ബേസ്ഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് പഠിക്കാം. ഇപ്പോൾ നൈറ്റ് സേഫ്റ്റി, ഐ എൽ ഒയുടെ ഫയർ സേഫ്റ്റി ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. അതുപോലെ ഓൺലൈനായിട്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പരമായിട്ട് കോഴ്സ് ചെയ്യുന്ന ഒരുപാട് ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ഞാനതിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ആ സർട്ടിഫിക്കറ്റ് എവിടെയും കാണിച്ച് ഞാൻ ഇന്ന സർട്ടിഫിക്കറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എപ്പോഴും കിട്ടാനല്ല, പകരം അതിൽ നിന്ന് നോളജ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഐ ജി സി പഠിച്ചു പറഞ്ഞാൽ ഐ ജി സി എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്, ഒന്നിനെയും ഫോക്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു കോഴ്സുണ്ട്, അത് കോഷ് കൺട്രോൾ ഓഫ് സബ്സ്റ്റൻസ് സഡസ് ഹെൽത്ത് ആണെങ്കിൽ, അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അതിന് പ്രാക്ടിക്കാലിറ്റി നമ്മൾ സൈറ്റിൽ നമുക്ക് കിട്ടുമെങ്കിലും, പക്ഷേ ഒരു തുടക്കക്കാരനെ നമുക്ക് അതിനെപ്പറ്റി അറിഞ്ഞിരിക്കാം. അതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കുക. തുടക്കക്കാരാകുമ്പോൾ മറ്റൊന്ന് എക്സ്പീരിയൻസ് ആവുന്നതോട് കൂടി തന്നെ നമ്മൾ നമ്മുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഐ എസ് സർട്ടിഫിക്കേഷൻ ആണെങ്കിലും, ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഒഷാഡ് സർട്ടിഫിക്കേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ ലെവൽ 6 ഡിപ്ലോമ, അതുപോലെ നമ്മൾ എപ്പോഴും ഒരു മാർക്കറ്റിൽ നമ്മളൊരു പ്രസൻസ് എപ്പോഴും ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഇതിലും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുന്നതായിരിക്കും ഇതിൽ ബെറ്റർ. പക്ഷേ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇത്രയാണ് നമ്മുടെ ഫീൽഡിനെ പറ്റി. ഒരുപാട് സ്കോപ്പുള്ളൊരു ഫീൽഡ് തന്നെയാണ്. പക്ഷേ ഫ്യൂച്ചറിൽ ഇതിനെ മാറ്റങ്ങൾ എല്ലാ ഫീൽഡിലും വരുന്ന പോലെ ഇതിലൊരു മാറ്റം വരും. അപ്പോൾ ആ മാറ്റം വരുമ്പോൾ നമ്മൾ അതിനായിട്ടുള്ള മാറ്റത്തിന് വേണ്ടി നമ്മൾ ഉചിതമായിരിക്കണം, നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടോ നമ്മുടെ നോളജും എല്ലാം. അതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്നെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തു, അതിൽ ആരെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ, എൻ്റെ കസിൻ അതുപോലെ തന്നെ പാരൻസ്, ഇവർ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞിങ്ങനെ കോഴ്സുണ്ട് കാര്യങ്ങളുണ്ട്, അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത് തന്നെ. പക്ഷേ ഈ ഫീൽഡിലേക്ക് എനിക്ക് എന്നെ വളരെ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യണം, ഇതിൽ തന്നെ നിൽക്കണം എന്ന് തന്നെ തോന്നിപ്പിച്ചത് നെബോഷ് ഐ ജി സി ചെയ്യുമ്പോഴാണ്.
അവിടെ എൻ്റെ രണ്ട് സാർമാരുണ്ടായിരുന്നു, ജാസിം ആൻഡ് ഇമ്മാനൽ ഫെർണാണ്ടസ്. ഇവരെന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇവർ മൂലമാണ് ഡിപ്ലോമ ഉള്ള ഞാൻ പിന്നെ ഡിഗ്രിയിലേക്ക് മാറി ചിന്തിക്കാനും ഡിഗ്രി എടുക്കാനും, അതിനുശേഷം ഇപ്പോഴും സ്റ്റഡീസ് കണ്ടിന്യൂ, ഇപ്പോഴും ഞാൻ സ്റ്റഡീസ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യാനൊക്കെ എന്നെ എന്ന് പറയാം, അവരെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു. കാരണം ആ സമയത്ത് ഈ ഫീൽഡ് ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും, നമ്മുടെ ഫീൽഡ് ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് അവരാണ്. അതുമൂലമാണ് ഞാൻ ഡിപ്ലോമയും പ്ലസ് ടു മാത്രം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഡിഗ്രി എടുക്കാൻ, സേഫ്റ്റി തന്നെ ഡിഗ്രി ചെയ്യാനും അതുപോലെ മറ്റുള്ള കോഴ്സുകളെ പറ്റി അറിയാനും ഒക്കെ ഞാൻ തുടങ്ങിയത് കൊണ്ടാണ്. പിന്നെ ഈ ഫീൽഡിൽ എന്നെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഫീൽഡിൽ വന്നതിന് ശേഷം ഞാൻ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിൽ ഞാൻ അത്യാവശ്യം ആക്റ്റീവായിരുന്നു. ആ സമയത്ത് ഒരുപാട് മലയാളികളുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ മൻസൂർ പൂഴിത്തുടി, അതുപോലെ ലിനോ യോഹന്നാൻ, അങ്ങനെ ഓർമ്മ കിട്ടുന്ന എല്ലാവരും പേരും, പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഓൾറെഡി. എന്ന് പറഞ്ഞാൽ നമുക്ക് മോട്ടിവേഷനായിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് വന്ന ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അതിൽ എനിക്ക് മൻസൂർ ഖാൻ്റെ സ്റ്റോറി അയോഷ് യു ഐ ബ്രാഞ്ചിൻ്റെ അവരുടെ ഒരു ഇതിൽ ഞാൻ വായിച്ചു മൻസൂർ ഖാൻ്റെ സ്റ്റോറി. അപ്പോൾ എനിക്കത് കുറേ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഞാനുമായിട്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ മോട്ടിവേഷൻ അല്ലെങ്കിൽ റോൾ മോഡൽ എന്ന് പറയുന്നത് മൻസൂർ പൂഴിത്തടി അല്ലെങ്കിൽ മൻസൂർ ഖ അതിനെ തന്നെയാണ് ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ നടക്കുന്നത്. മൻസൂർ ഖാനെ പോലെ ആവണം അല്ലെങ്കിൽ മൻസൂർ ഖ ചെയ്ത പാത്ത് ഫോളോ ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ഒരു മനസ്സിലിപ്പോൾ. അതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ KSF കേരള സേഫ്റ്റി ഫോറം, കേരള സേഫ്റ്റി ഫോറത്തിലെ അഡ്മിൻ, അതുപോലെ തന്നെ ഒരു മെമ്പേഴ്സ് ദിഗീഷ് എന്ന് പറയുന്ന മെമ്പറുണ്ട് കേരള സേഫ്റ്റി ഫോറത്തിൽ. ദിഗീഷ് ചേട്ടനൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞാൽ ഒരുപാട്, നമ്മളൊക്കെ അത് ഇപ്പം ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷേ എൻ്റെ മനസ്സിലുണ്ട് പുള്ളി എത്രത്തോളം നമുക്ക് ഈ ഫീൽഡിനെ പറ്റി പറഞ്ഞു തന്നു എങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലിപ്പോൾ ഞാൻ റോൾ മോഡലാക്കിയിട്ട് കണ്ടിട്ടുള്ളത് മൻസൂർ ഖ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റു ഗ്രൂപ്പുകളുണ്ട്, കേരള ഹെൽത്ത് സേഫ്റ്റി ആൻഡ് വെൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ അതുപോലെ തന്നെയാണ്.